ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്ന് എൻ്റെ ഹിയറിംഗ് ആയിരുന്നു. അപ്പോൾ ഇന്ന് ഹിയറിങ്ങിന് ഞാൻ പോയി. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള സെക്ഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. ഹിയറിങ്ങിന് പോയ വിശേഷങ്ങളാണ് ഇതിലുള്ളത്, ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിശേഷം എന്താണെന്ന് ചോദിച്ചാൽ, ഹിയറിങ്ങിൻ്റെ ദേ ഫയലിലായിരിക്കും നമ്മളുടെ കൊണ്ടുപോയി കൊടുക്കുന്ന രേഖകളും അതേപോലെ ആധാരം, നമ്മൾക്കുള്ള നഷ്ടപരിഹാരം, നമ്മൾ എന്തൊക്കെയാണുള്ളതൊക്കെ നമ്മൾ ഈ രേഖകൾ ഈ ഒരു ഫയലിൽ എന്താവും റെഡിയായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഭാവിയിൽ നമുക്ക് എന്താക്കണം, നമുക്ക് നഷ്ടപരിഹാരം തരുന്നത് ഈ ഫയലിൽ വെയ്സ് ചെയ്തിട്ട് ഈ ഫയലിൽ വരുന്ന എത്രയാണോ നഷ്ടപരിഹാരം അതായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മളുടെ രേഖകളെല്ലാം ഈ ഫയലിലായിട്ട്, അപ്പം ഇനി എന്തൊക്കെയാണ് ആ ഫയലിലേക്ക് കയറിയത്, എന്തൊക്കെയാണ് ഞാൻ കൊടുത്തത് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കാര്യമായിട്ട് പറയാമെന്ന് വെച്ചാൽ, ഇന്ന് ഹിയറിങ്ങിന് പോയപ്പോൾ എല്ലാ രേഖകളും കൊണ്ടുപോയിട്ടുണ്ടായില്ല. അതിലെനിക്ക് ഒന്ന് രണ്ടെണ്ണം മിസ്സിംഗ് ഉണ്ടായിരുന്നു. മിസ്സിംഗ് പറഞ്ഞാൽ ഞാൻ ശ്രമിച്ചു, എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ അടുത്തുള്ള ഇതുകൊണ്ടാണ് ഞാൻ പോയത്. ഒന്ന് ഉണ്ടായിരുന്നത് ഒറിജിനൽ ആധാരം ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അടിയാധാരങ്ങളുണ്ടായിരുന്നു. പിന്നെ അടിയാധാരത്തിൻ്റെ പകർപ്പിൻ്റെ കോപ്പി ഉണ്ടായിരുന്നു. പകർപ്പെടുത്തതിൻ്റെ കോപ്പി അതും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അടുത്തുണ്ടായിരുന്ന നികുതി ചീട്ടുണ്ടായിരുന്നു. പിന്നെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ്, അതായത് കെട്ടിട നികുതി അടച്ച റെസീറ്റ്, അങ്ങനെ ഉണ്ടായിരുന്ന രേഖകളാണ്. പിന്നെ നമ്മൾ സാധാരണ നമ്മളെ അടുത്തുള്ള പാൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്കിൻ്റെ പാസ്ബുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്തുണ്ടല്ലാത്തത് കുടിക്കടമാണ്. എനിക്ക് കിട്ടാതെ തന്നത് കുടിക്കടം ഞാൻ കൊടുത്തിരുന്നു. അപ്പോൾ അത് രണ്ട് സർവേയിലായതുകൊണ്ട് അപ്പോൾ രണ്ടും സെപ്പറേറ്റ് കൊടുത്താലേ പെട്ടെന്ന് കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ, പിന്നെ അത് കൊടുത്തു, അതും കൊടുത്തിട്ട് പക്ഷെ എന്നാലും കിട്ടിയില്ല. അപ്പോൾ എന്നിരുന്നാലും നാളെ മറ്റന്നാളൊക്കെ കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഞാനത് കൊടുത്തില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഉള്ള രേഖയിൽ അവർ, ഞാൻ ഒറിജിനൽ പാസ്പോർട്ട് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോയിരുന്നത്. ആധാരം ഞാൻ ഒറിജിനൽ കൊടുക്കണമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, നിങ്ങൾ ഒറിജിനൽ തരണമെന്നില്ല, നിങ്ങൾ ഇതിൻ്റെ കോപ്പി തന്നാൽ മതി, ഒറിജിനൽ ഞങ്ങൾ ഹാജരാക്കാൻ പറയുന്ന സമയത്ത് ഹാജരാക്കാൻ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒറിജിനൽ കൊടുത്തു എന്ന് വെച്ചാലും കുഴപ്പമില്ല, ഒറിജിനല് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മൾ ഇതിൻ്റെ കോപ്പി കൊടുത്താലും മതി. ഒറിജിനൽ കൊടുത്താൽ എന്താ വെച്ചാൽ നമുക്ക് കുടിക്കടം, ഇനി വേറെ കുടിക്കടം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നിലവിൽ ആ കൊടുത്തിട്ട് ഇതുവരെ എടുത്ത കുടിക്കടം ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കുമ്പോൾ അതോടുകൂടി തീരും. അപ്പോൾ എനിക്ക് കുടിക്കടം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒറിജിനൽ ആധാരം ഞാൻ കൊടുക്കാതിരുന്നത്. അവിടെ കുടിക്കടം എടുത്തിട്ട് മറ്റേ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒറിജിനൽ വേണ്ടിയിരുന്നെന്ന് പറഞ്ഞ് ആധാരം തിരിച്ചു തന്നു. അപ്പോൾ കോപ്പി എടുത്തിട്ട് ഞാൻ കൊടുക്കുക ചെയ്തത്. ഈ കാര്യങ്ങളാണ് കാര്യമായിട്ട് നമ്മളിന്ന് മേടിച്ച് വെച്ച്. അതുപോലെ നമ്മൾ മേടിച്ച് വെച്ച് ഇത് നമ്മൾ ഇനി കൊടുക്കേണ്ട രേഖകൾ എന്തൊക്കെയാണെന്നുള്ളത് അത് നമുക്കൊരു ഒരു സ്ലിപ്പിൽ എഴുതി തന്നിട്ടുണ്ട്. നമ്മൾ കൊടുത്ത് അവരെ ഏൽപ്പിച്ച രേഖകൾ എന്തൊക്കെയാണെന്നുള്ളത് അതും ഒരു സ്ലിപ്പിൽ എഴുതി തന്നിട്ടുണ്ട്. ആ സ്ലിപ്പാണ് ചെറിയ ഇതുണ്ടായിരുന്നു, ഒരു ഇതുണ്ടല്ലോ, ഇതിൽ ഈ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ഒപ്പിടണം എന്നുള്ളത് പറഞ്ഞിരുന്നു. ശരിയാണ്, അത് നമ്മൾ ഒപ്പിട്ട് കൊടുക്കണം. അതിൽ ഒപ്പിട്ട് കൊടുത്തത് എന്ന് വെച്ചാൽ ഒഫീഷ്യൽ രേഖകളല്ല, നമ്മളതിൻ്റെ ക്യാഷ് കണക്കാക്കിയതിൻ്റെ മുകളിലാണ് ഒപ്പിട്ട് കൊടുക്കുന്നത്. അത് ക്യാഷ് ഇതൊക്കെ എന്താ വെച്ചാൽ ഇവർ കണക്ക് കൂട്ടിയിട്ട് ഇത് എത്ര രൂപ ഇവർക്ക് പറഞ്ഞാൽ റവന്യൂവിൻ്റെ ഒരു ഇതാണ് വരുന്നത്. ഇതിപ്പോൾ കെട്ടിടത്തിനൊക്കെ വില കണക്കാക്കി ഇനിയിപ്പോൾ ഇവർ അത് ഓഫീഷ്യൽ യൂസ് ചെയ്ത് അത് എല്ലാതും ചെയ്തതിന് ശേഷം ഇത്ര ഇവർക്ക് കൊടുക്കാം എന്നുള്ളത് അവർ അത് അതിൽ എഴുതിയിട്ട് നമ്മളതിന് സമ്മതിച്ചു എന്നുള്ളതല്ല. നമ്മളിപ്പോൾ നമ്മളിന്ന് ഇത് ഈ രേഖകളൊക്കെ അവർ ഇതാക്കിയിട്ടുണ്ട്, നമ്മൾ കൊടുത്ത രേഖകളൊക്കെ ഒറിജിനലാണ്, സത്യസന്ധമായ രേഖകളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം എന്താ വെച്ചാൽ അപ്പോൾ അവിടെ നിന്ന് അയാൾ തന്നെ പറഞ്ഞു, ഒരു ഗൾഫിലുള്ള ഒരാളെ പവർ ഓഫ് ഇട്ടാണ് ഇവിടെ ഉള്ള ആളെ ഒപ്പിട്ടുകൊണ്ട് വിഷയം വന്നിരുന്നു. അങ്ങനെ ഒരു വിഷയം വന്നാൽ അത് ഹൈവേ അതോറിറ്റിൻ്റെ വിഷയം ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വക്കീൽ ഇവരെ ഇതിട്ട് നടന്ന് ഹൈവേ അതോറിറ്റിൻ്റെ പുറകിൽ എങ്ങനെയുള്ള അതൊന്ന് ഒഴിവാക്കി തരാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് നടക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താ വെച്ചാൽ അതുപോലെ കള്ളത്തരത്തിലും കാര്യങ്ങളൊന്നും അല്ല എന്നുള്ളത് അറിയിക്കാൻ ഇത് വേണ്ടിയിട്ട് ഈ ഇതിലാണ്. അപ്പോൾ നമ്മളെല്ലാ രേഖകളും ഇതിൽ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അതിൽ കൊടുത്ത രേഖകൾ മാത്രമാണ് അതിൽ രേഖപ്പെടുത്തുന്നത്. എന്നിട്ട് നമുക്ക് അതിൻ്റെ അടിയിൽ ഇത് വരുന്നുണ്ട്, നമ്മൾ അതിൻ്റെ മുകളിലാണ് ഒപ്പിടുന്നത്. നമ്മൾ കാശിന് ഇത്ര കാശിന് നമ്മൾ സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ടല്ല. അപ്പോൾ അതിൻ്റെ അടിയിലാണ് ഈ കാര്യങ്ങൾ. അത് ഓഫീഷ്യൽ യൂസിനായിട്ട് അവർ ഇതൊക്കെ കണക്കാക്കി അത് ഇവർ ഹൈവേക്ക് അതോറിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് ഇത്ര രൂപ വരെ കൊടുക്കാം എന്ന് ഇവരെ ഒരിതാണ്.
നമ്മൾ ഒപ്പിട്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ രേഖകൾ കൊടുത്തു എന്ന് പറഞ്ഞ് മാത്രമാണ്. ഇത്ര തരത്തിലും രേഖകൾ നമ്മൾ അവർക്ക് സബ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് കൊടുക്കാനുള്ള രേഖകളുടെ ഡീറ്റെയിൽസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് എന്ത് ആ സമയത്ത് നമ്മൾ അവർ വിളിക്കും ഹിയറിങ്ങിന് എല്ലാവരും ഒന്നും ഹാജരാകുന്നില്ല എന്ന് പറഞ്ഞു, മൊത്തം ആൾക്കാരൊന്നും ഹാജരാകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അവർക്ക് വേണ്ടിയിട്ട് വീണ്ടും ഒരു ഇതേപോലെ ഒരു ഹിയറിങ് വീണ്ടും, ഇപ്പോൾ ഇതിൽ ഹാജരാകാത്തവരുണ്ടല്ലോ അവർക്ക് രണ്ടോ മൂന്നോ പഞ്ചായത്തുകളെ വെച്ച് അങ്ങനെ ഒരു ഇതായിട്ട് ഒന്നോ രണ്ടോ ദിവസം ഇതേപോലെ വീണ്ടും വിളിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഹാജരാകാത്തവർ അങ്ങനെ അന്ന് ചെല്ലാം. ഇനി നിങ്ങൾ ഫയലുകളും നിങ്ങൾക്ക് നിങ്ങളെ രേഖകളൊന്നും റെഡി ആയിട്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഇതിന് പോകാതിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ കയ്യിൽ എന്തായാലും ആധാരം ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു അടിയാധാരം ഉണ്ടാവും, അയാളത്തിന് പകർപ്പ് നികുതി ചീട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള രേഖകൾ പറഞ്ഞാൽ നമ്മളെ പാസ്ബുക്ക്, ആധാർ, പാൻ കാർഡ്, കെട്ടിട നികുതി, ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇതൊക്കെ നമ്മളതിലുണ്ടാവും. ഇതിൽ നമ്മളില്ലാത്തത് ഈ കുടിക്കടം മറ്റുള്ള കാര്യങ്ങളും മാത്രം ഉണ്ടാകാം. അത് നിങ്ങളെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുള്ളതായിട്ട് പോയിട്ട് ചെയ്യുക. അതേപോലെ ഈ പവർ ഓഫ് അറ്റോണി കിട്ടാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് കിട്ടിയതിന് ശേഷം പോയാൽ മതി, ഇപ്പോൾ പോകണമെന്നില്ല. ഇനിയിപ്പോൾ പോയാലും പ്രശ്നമില്ല, അങ്ങനെ ഈ പവർ ഓഫ് അറ്റോണി വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ എഴുതിക്കുക, അല്ലെങ്കിൽ ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അന്ന് കഴിഞ്ഞതിൽ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി കൊണ്ടുപോയി മതി, ഇങ്ങനെ അയച്ചിട്ടുണ്ട് തിരിച്ചു വന്നാൽ ഇങ്ങനെ ഇതാവും എന്നുള്ളത് പറഞ്ഞാൽ മതി. അപ്പോൾ ആ ചുമതലപ്പെടുത്തിയിരിക്കണം എന്നുള്ളത് അവിടെ ഏൽപ്പിക്കണം എന്ന് മാത്രം. പിന്നെ അതേപോലെ പട്ടയത്തിൻ്റെയും അതേപോലെ പാൻ കാർഡിൻ്റെ നമ്പർ മതി, ഇനിയിപ്പോൾ കോപ്പി ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതേപോലെ എല്ലാതും നമ്മളിത് നമ്പറുകൾ കൊടുത്താലും മതി, കോപ്പി ഇല്ല എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമില്ല. കോപ്പി ഇനിയിപ്പോൾ പിന്നെ അതിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവർ നമ്മളുടെ സ്ഥലം എത്ര പോകുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ എൻ്റെത് ഇപ്പോൾ മൊത്തം പോകുന്നുണ്ട്, അപ്പോൾ എൻ്റെത് ഏറെ സെൻറ്റാണ്. അപ്പോൾ അത് 7:40 സംതിങ് എത്രയാണ് കണ്ടു, 7:45 ജില്ലറിയും അങ്ങനെ കുണിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ കുണിച്ചപ്പോൾ 7:40 ജില്ലാനും അതാണ്ട് ഏറെ സെൻറ്റ് തന്നെ, അതിൽ വലിയ ചെറിയ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. അതിപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടോ ചിലപ്പോൾ നമ്മൾ കുറ്റി വെക്കുന്നു കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും ഇപ്പോൾ നമ്മളൊരു വിഷയമാക്കി എടുക്കണ്ട. പിന്നെ അതുപോലെ നമ്മളുടെ കൃഷീൻ്റെ റേറ്റ് ഒരു പറഞ്ഞ്, കൃഷീൻ്റെ എന്തൊക്കെയാണ് എന്നുള്ളത് ഒരു പറഞ്ഞിട്ടുണ്ട്. തെങ്ങ് എത്ര ഉണ്ട്, അതേപോലെ വേറെ എന്തൊക്കെ സാധനങ്ങളുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ അതിൻ്റെ ഏതാണ്ടൊരു കിട്ടുന്ന ഒരു കൃഷി വകുപ്പ് നമുക്ക് നിശ്ചയിച്ച ഒരു സംഖ്യ ഉണ്ടല്ലോ, ഇതിന് കൃഷിക്ക് ഇത്ര എന്നുള്ളത് അതും പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡബിളായിരിക്കും നമുക്ക് കിട്ടുക എന്നും പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ അത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കെട്ടിടത്തിൻ്റെ റേറ്റും അതേപോലെ ഈ സ്ഥലത്തിൻ്റെ റേറ്റൊന്നും പറഞ്ഞിരുന്നില്ല. സ്ഥലത്തിൻ്റെ റേറ്റിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ സ്ഥലത്തിൻ്റെ ഓരോ ഏരിയയിലും അവർ വന്ന് ആധാരങ്ങൾ കൂടുതലായിട്ട് രജിസ്റ്റർ ചെയ്ത ആധാരങ്ങൾ നോക്കി അത് പഠിച്ച് അതിന് ശേഷമായിരിക്കും ഇതുണ്ടാവുക. പിന്നെ കെട്ടിടത്തിൻ്റെ ഇതും അതുപോലെ റേറ്റ് വരി ഇതാകിന് ശേഷം നമുക്ക് അറിയിച്ച് തരും. ഇതേപോലെ നമ്മളെ ഇനിയും ഹിയറിങ്ങിന് വിളിക്കും, ഇത് ഒന്നോ രണ്ടോ ഹിയറിങ് രണ്ടോ മൂന്നോ ഹിയറിങ് കൂടി ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഞാൻ എന്താ കൊടുക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേഖകൾ കമ്മിയുള്ളത്. അപ്പോൾ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ ഷിപ്പുമായിട്ട് നിങ്ങൾക്ക് അവിടെ വരാമെന്നുള്ളത്, നമ്മളെ ഫയല് അങ്ങനെ ആ ഫയലിലേക്ക് ഈ ഇത് അവർ വെക്കും. പിന്നെ ഇതേപോലെ വീണ്ടും ഹിയറിങ് ഉണ്ടാവും, ചിലപ്പോൾ ഇങ്ങോട്ട് തന്നെ വിളിപ്പിക്കും, അല്ലെങ്കിൽ ഓഫീസിലേക്ക് വിളിപ്പിക്കാൻ സാധ്യത കുറവാണെന്നാണ് പറഞ്ഞത്. കാരണം വെച്ചാൽ ഓഫീസ് ചെറിയ ഓഫീസാണ്, അവിടെ എല്ലാവർക്കും പോലെ ഇതേപോലെ ഒറ്റതിൽ വിളിച്ച് കഴിഞ്ഞാൽ മൊത്തം ഇത് ചെയ്യാൻ കഴിവില്ല എന്ന് പറഞ്ഞു, കുറേ ഇതുണ്ടായതുകൊണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ഈ ഇതിലേക്ക് തന്നെ ആയിരിക്കും അവർ വിളിക്കുക എന്ന് പറഞ്ഞു. ഇപ്പോൾ നടക്കുന്ന അവിടേക്ക് തന്നെ ആയിരിക്കും വീണ്ടും വിളിക്കുക എന്നുള്ളത് തന്നെയാണ് അവർ പറഞ്ഞത്. അതിന് ഒന്ന് രണ്ട് മാസത്തിനുള്ളിലൊക്കെ ആയിട്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇത്രയൊക്കെയാണ് എൻ്റെ ഹിയറിങ്ങിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.